ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഒരു വില്ലേജ് എങ്ങനെയാണ് പെട്ടെന്ന് ബിൽഡ് ചെയ്യേണ്ടത് എന്നാണ്. റൈറ്റ് സൈഡിലുള്ള താഴെയുള്ള ഷോപ്പ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിഫൻസ് സെക്ഷനിലുള്ള കനോൺ ടാപ്പ് ചെയ്ത് അത് വില്ലേജിൽ പ്ലേസ് ചെയ്യുക. ഫിനിഷ് എന്ന മെസ്സേജ് വരുന്നതാണ്. ഫിനിഷ് നൗവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജെം കളയരുത്. ജെം ഉപയോഗിച്ചാണ് ബിൽഡർ ഹട്ടും ഹീറോ സ്കിന്നും ഒക്കെ വാങ്ങേണ്ടത്. ബിൽഡ് ചെയ്യാൻ ടൈം എടുക്കുന്നതാണ്. നമ്മുടെ വില്ലേജ് മറ്റു പ്ലെയേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഈയൊരു ബിൽഡിംഗ് അവരുടെ ഗ്രൗണ്ട് ട്രൂപ്സിനെ ഇല്ലാതാക്കുന്നതാണ്. ഈയൊരു ഡിഫൻസ് ബിൽഡിങ്ങിനെ എനിമി ഗ്രൗണ്ട് ട്രൂപ്സിനെ മാത്രമേ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ഗെയിമിൽ നിങ്ങൾ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ബിൽഡിങ്സ് കിട്ടുന്നതാണ്. അറ്റാക്ക് ടാപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ആദ്യം കനോണാണ് ഇല്ലാണ്ടാക്കേണ്ടത്. അവിടെ ഒരു വീസ് ഉപയോഗിച്ച് ആ കനോൺ ഇല്ലാതാക്കുക. ഇതിലാദ്യം തീർക്കേണ്ട ഡിഫൻസ് ബിൽഡിങ്ങുകളാണ്. അതിനുശേഷം ബാക്കിയുള്ള ബിൽഡിങ്സ് തീർക്കാവുന്നതാണ്. ബാക്കിയുള്ള രണ്ട് വിസ ട്രൂപ്പുകളും ഹോൾഡ് ചെയ്ത് അടുത്ത അറ്റാക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ ബിൽഡിങ്സുകളും തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സ്റ്റാർ കിട്ടും. റിട്ടേൺ ഹോം ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് വില്ലേജിലേക്ക് പോകാം. ഓരോ ബിൽഡിങ്ങുകളും അപ്ഗ്രേഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബിൽഡേഴ്സിനെ ആവശ്യമാണ്. ഷോപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ബിൽഡർ ഹട്ട് വില്ലേജിൽ പ്ലേസ് ചെയ്യാം. ഗ്രീൻ ബോക്സിലുള്ള ടിക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് എലിക്സർ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് നിങ്ങൾക്ക് വില്ലേജിൽ പ്ലേസ് ചെയ്യാം. ഫിനിഷ് നൗവിൽ ക്ലിക്ക് ചെയ്ത് ജെം കളയരുത്. ഈ ഒരു ബിൽഡിംഗ് ആണ് എലിക്സർ ഉണ്ടാക്കുന്നത്. എലിക്സർ ഉപയോഗിച്ചാണ് നമ്മൾ ആർമീസ് ട്രെയിൻ ചെയ്യുന്നതും ട്രൂപ്സിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതും. വീണ്ടും ഷോപ്പ് ഐക്കൺ ടാപ്പ് ചെയ്ത് എലിക്സർ സ്റ്റോറേജ് നിങ്ങളുടെ വില്ലേജിൽ പ്ലേസ് ചെയ്യുക. ഈ ഒരു ബിൽഡിങ്ങിലാണ് എലിക്സർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് അപ്ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും നമുക്ക്. ഷോപ്പിൽ നിന്നും ഗോൾഡ് സ്റ്റോറേജ് കൂടെ നമുക്ക് നമ്മുടെ വില്ലേജിൽ പ്ലേസ് ചെയ്യാം. ഗോൾഡ് ഉപയോഗിച്ചാണ് ഡിഫൻസ് ബിൽഡിങ്ങും വാൾസും നമ്മൾ ബിൽഡ് ചെയ്യുന്നതും അപ്ഗ്രേഡ് ചെയ്യുന്നതും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അടുത്തത് ഷോപ്പിൽ നിന്നും നമുക്ക് ബരാക്ക് നമ്മുടെ വില്ലേജിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു ബിൽഡിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ ആർമീസിനെ ട്രെയിൻ ചെയ്യുന്നത്. ഓരോ ട്രൂപ്സും ട്രെയിൻ ആയി വരാൻ പ്രത്യേക സമയം ഉണ്ട്. ഓരോന്നിനും ട്രൂപ്സ് എല്ലാം ട്രെയിൻ ആയിക്കതിനു ശേഷം അറ്റാക്ക് ചെയ്യാം. ബാർബറിൻ ട്രൂപ്സിനെ നമുക്ക് ആർച്ചർ ടവറിൻ്റെ അടുത്ത് ഇറക്കാം. ആദ്യം ഡിഫൻസ് ബിൽഡിംഗ് ഇല്ലാതാക്കുക. പിന്നീട് നമുക്ക് മറ്റുള്ള റിസോഴ്സ് ബിൽഡിങ്ങുകളും ടൗൺ ഹാളും ഇല്ലാതാക്കാം. ഡിഫൻസ് ബിൽഡിങ്ങുകൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുക. 50% ബിൽഡിങ്ങുകളും തീർത്തു കഴിഞ്ഞാൽ 1 സ്റ്റാർ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് ടൗൺ ഹാൾ തീർത്തു കഴിഞ്ഞാൽ 1 സ്റ്റാർ കൂടി കിട്ടുന്നതാണ്. മൊത്തം ബിൽഡിങ്ങുകളും തീർത്തു കഴിഞ്ഞാൽ 3 സ്റ്റാർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ. 50% ബിൽഡിങ്ങുകളും തീർത്തതുകൊണ്ട് 1 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. ടൗൺ ഹാൾ തീർത്തത് കൊണ്ട് 2 സ്റ്റാർ കിട്ടി. 100% ആകുമ്പോൾ 3 സ്റ്റാർ കിട്ടുന്നതാണ്. ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു പേരാണ് ഈ ഗെയിം കളിക്കുന്ന മറ്റു പ്ലെയേഴ്സിന് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു പേര് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി മാറ്റാൻ പറ്റുന്നതാണ്. വീണ്ടും സെറ്റിങ്സിലുള്ള നെയിം ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും പേര് മാറ്റാൻ പറ്റുന്നതാണ്. ടൗൺ ഹാളിൽ ക്ലിക്ക് ചെയ്ത് ഗോൾഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൗൺ ഹാൾ അപ്ഗ്രേഡ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. മുകളിൽ നമുക്ക് കാണാം 2 ബിൽഡേഴ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി ബിൽഡ് ചെയ്യേണ്ട ബിൽഡിങ്ങുകളും അപ്ഗ്രേഡ് ചെയ്യേണ്ട ബിൽഡിങ്ങുകളും കാണിക്കും. താഴെ ലെഫ്റ്റ് സൈഡിലുള്ള അറ്റാക്ക് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഷീൽഡ് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ചലഞ്ചസും റിവാർഡും ഉള്ള ഒരു പേജ് വരുന്നതാണ്. ആ ചലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവാർഡ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
ഗെയിം ട്യൂട്ടോറിയൽ ഇവിടെ തിരുന്നതാണ്. നമ്മുടെ ഗെയിം പ്രോഗ്രസ് റൈറ്റ് സൈഡിൽ താഴെയുള്ള ഷോപ്പ് ബട്ടണിന് മുകളിലുള്ള സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെയിൽ ഐ ഡി അല്ലെങ്കിൽ ക്ലാഷ് ഐ ഡിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിലുള്ള നീല ബട്ടൺ ടാപ്പ് ചെയ്ത് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് അനദർ അക്കൗണ്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. നമ്മളിതിൽ ക്ലാഷ് ഐ ഡി വെച്ചാണ് വില്ലേജ് സേവ് ചെയ്യുന്നത്. നമുക്കത് മെയിൽ ഐ ഡി വെച്ചും സേവ് ചെയ്യാവുന്നതാണ്. സെറ്റിംഗ്സ് ബട്ടണിലെ പേജിൽ ജിമെയിൽ വെച്ചും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. അതിനുശേഷം താഴെയുള്ള ബോക്സിൽ വീണ്ടും നിങ്ങളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ താഴെയുള്ള ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് 6 ഡിജിറ്റുള്ള കോഡ് വരുന്നതാണ്. ആ കോഡ് അടുത്ത പേജിൽ അടിച്ചു കൊടുക്കുക. അത് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ കയറി കോഡ് നോക്കുക. ഈ മരങ്ങളുടെ ഇടയിൽ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ബിൽഡിംഗ് ആണ് ക്ലാൻ കാസിൽ. ഈ ബിൽഡിംഗ് ബിൽഡ് ചെയ്യാൻ 10,000 ഗോൾഡാണ് വേണ്ടത്. ടൗൺ ഹാളിൽ ടാപ്പ് ചെയ്ത് അപ്ഗ്രേഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ വില്ലേജിൽ പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്കിനി ഗോൾഡ് സ്റ്റോറേജ് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ലെവൽ 1 ഗോൾഡ് സ്റ്റോറേജ് ആണ്. അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതിനായി അത് അപ്ഗ്രേഡ് കൊടുക്കുക. നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിങ്സുകൾ കാണാം. ഷോപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആർമി ബിൽഡിങ്സുകളാണ് കാണിക്കുന്നത്. ഇവിടെ റിസോഴ്സ് ബിൽഡിങ്ങുകൾ, ഇവിടെ ഡിഫെൻസ് ബിൽഡിങ്ങുകൾ. അതിൽ നിന്നും വാൾസ് ചൂസ് ചെയ്ത് നമുക്ക് വാൾസ് പ്ലേസ് ചെയ്യാം. ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നിന്നും ഒരു വാൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡ്രോ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാം. നമുക്ക് ഷോപ്പിൽ നിന്നും ബാക്കിയുള്ള ബിൽഡിങ്സ് കൂടി വില്ലേജിൽ പ്ലേസ് ചെയ്യാം. ബരാക്ക് ചൂസ് ചെയ്ത് അത് ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് മുന്നേ പ്ലേസ് ചെയ്ത ബരാക്ക് ക്ലിക്ക് ചെയ്ത് അത് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ ട്രൂപ്പ് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള അറ്റാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫൈൻഡ് എ മാച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. റൈറ്റ് സൈഡിൽ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഗോൾഡും എലിക്സറും ഉള്ള വില്ലേജ് കിട്ടുന്നത് വരെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിൽ 3 ഡിഫെൻസീവ് ബിൽഡിങ്ങുകളാണുള്ളത്. ഒരു ആർച്ച് ടവറും 2 കനോണും. ഇവിടെ എലിക്സറും ഗോൾഡും ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിലാണ് കൂടുതൽ ലൂട്ട് ഉള്ളത്. അപ്പോൾ അതിനടുത്ത് നിന്നും തുടങ്ങാം. ആദ്യം അവിടെയുള്ള ഡിഫെൻസീവ് ബിൽഡിങ്ങുകളെ എയിം ചെയ്യുക. എന്നിട്ട് ട്രൂപ്സ് ഇറക്കുക. ശേഷം ഗോൾഡും എലിക്സറും ഉണ്ടാക്കുന്ന ബിൽഡിങ്ങായ കലക്ടറിൽ നിന്നും ലൂട്ട് കളക്ട് ചെയ്യുക. നമ്മൾ എലിക്സറിനെയും ഗോൾഡിനെയുമാണ് ഈ ഗെയിമിൽ ലൂട്ടെന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗോൾഡ് കാണാം, എലിക്സറും കാണാം. അതിനതായ ട്രോഫി കാണാം. 35 ട്രോഫിയാണ് ഈ ബേസ് 3-സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. 1-സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ 1/3 ആണ് കിട്ടുക. സ്റ്റാറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ട്രോഫി മൈനസ് ആകും. ഒരു സ്റ്റാർ കിട്ടുന്നതുവരെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ എടുക്കുന്ന എലിക്സറും ഗോൾഡും നമ്മുടെ സ്റ്റോറേജിലേക്ക് കളക്ട് ആവും. അത് നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിൽ കാണാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലെവൽ 1 ട്രൂപ്സ് ആണ്.
അതുകൊണ്ട് തന്നെ 3 സ്റ്റാർ എടുക്കുക ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ക്ലാൻ കാസിൽ റീബിൽഡ് ചെയ്യാൻ നോക്കുക. അതിൽ നമുക്ക് ഹൈ ലെവൽ ട്രൂപ്സ് കൊണ്ടുവരാൻ സാധിക്കും. 50% തീർത്തത് കൊണ്ട് നമുക്ക് 1 സ്റ്റാർ കിട്ടി. ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള എൻ ബാറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിട്ടേൺ ഹോം അടിക്കുകയാണ്. ബരാക് നമുക്ക് ലെവൽ 3 അപ്ഗ്രേഡ് ചെയ്ത് പുതിയ ട്രൂപ്സിനെ അൺലോക്ക് ചെയ്യാം. കോൾഡ് സ്റ്റോറേജിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് ആർമി ക്യാമ്പ്. അത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ട്രൂപ്പ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. എലിക്സർ സ്റ്റോറേജ് കൂടെ നമുക്ക് അപ്ഗ്രേഡ് കൊടുക്കാം. ഒരു വാളിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡ്രോ എന്ന് കൊടുത്താൽ ഒരു വാൾ ഫുൾ സെലക്ട് ചെയ്യാം. നമുക്ക് എല്ലാ വാളും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഗോൾഡ് ഉണ്ട് എങ്കിൽ എല്ലാ വാൾസും ഒരുമിച്ച് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരും. എല്ലാ വാളും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഗോൾഡ് ഇല്ലാത്തത് കൊണ്ട് ഓരോ വാളായി അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. വില്ലേജിലുള്ള മരവും ട്രങ്കും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജം കിട്ടുന്നതാണ്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗോൾഡോ എലിക്സറോ വേണ്ടി വരും. ഇത് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് 3 ജംസ് കിട്ടി. ഷോപ്പിൽ നിന്നും നമുക്ക് ബാക്കിയുള്ള ബിൽഡിങ്സ് കൂടി പ്ലേസ് ചെയ്യാം. റിസോഴ്സ് ബിൽഡിങ്ങുകളൊക്കെ പ്ലേസ് ചെയ്യുകയാണ് ഇപ്പോൾ. ഫിനിഷ് നൗ എന്ന് കൊടുക്കേണ്ടത് ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഓരോ ബിൽഡിങ്ങുകളായി പ്ലേസ് ചെയ്യുക. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ലെവൽ കാണാം. നീല ബാർ ഫുള്ളായാൽ അടുത്ത ലെവലിലേക്കെത്തും. ടൗൺ ഹാളിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള ബിൽഡിങ്സുകൾ കാണിക്കും. അതുകൂടെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മളുടെ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കൂ. കനോൺ വില്ലേജിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് ബിൽഡായി കഴിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം നമുക്ക് ഷോപ്പിൽ നിന്ന് ആർച്ച് ടവർ കൂടെ വില്ലേജിൽ പ്ലേസ് ചെയ്യാം. എല്ലാ ബിൽഡിങ്ങുകളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടൗൺ ഹാൾ ക്ലിക്ക് ചെയ്യുക. അപ്ഗ്രേഡ് കൊടുക്കുക. ബിൽഡേഴ്സ് ഫ്രീ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ബിൽഡേഴ്സ് ഫ്രീ ആയതിനു ശേഷം വീണ്ടും അപ്ഗ്രേഡ് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള അറ്റാക്ക് ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ഷീൽഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആക്കിയ ചലഞ്ചസിനുള്ള റിവാർഡ്സ് കളക്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ലെവൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ പ്രൊഫൈലിൽ നമുക്ക് റിവാർഡ്സ് ക്ലെയിം ചെയ്യാം. ഓരോ അച്ചീവ്മെൻറ്റ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ജം കളക്ട് ചെയ്യാം. മറ്റ് വില്ലേജുകൾ അറ്റാക്ക് ചെയ്ത് നമ്മുടെ സ്റ്റോറേജുകൾ ഫിൽ ചെയ്യുക. 10,000 ഗോൾഡ് ആയ ശേഷം നമുക്ക് നമ്മുടെ ക്ലാൻ കാസിൽ റീബിൽഡ് ചെയ്യാം. ക്ലാൻ കാസിൽ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ക്ലാൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മറ്റുള്ള ക്ലാനുകളിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ട് മുന്നിൽ ക്രിയേറ്റ് ക്ലാൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ക്ലാൻ നെയിം കൊടുക്കാം. റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലാൻ ബാഡ്ജ് ചേഞ്ച് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക നമ്മുടെ ക്ലാനിനെ പറ്റി. പുതിയ ക്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ 40,000 ഗോൾഡ് വേണം. ബിഗിനർ ആണെങ്കിൽ നമുക്കൊരു ക്ലാനിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഷോപ്പിൽ നിന്ന് നമുക്ക് ലബോറട്ടറി പ്ലേസ് ചെയ്യാം. ഈ ബിൽഡിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ട്രൂപ്സിനെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. നമ്മൾ അൺലോക്ക് ചെയ്ത ട്രൂപ്പുകളെയൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ആവശ്യത്തിനുള്ള എലിക്സർ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ റെഡ് കളർ കാണിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ നല്ലൊരു ക്ലാനിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്.
റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോൺസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെൻഡ് ടാപ്പ് ചെയ്യുക. ആ റിക്വസ്റ്റ് നമുക്ക് മെസ്സേജ് ബോക്സിൽ കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെസ്സേജ് ബോക്സ്. നമുക്ക് ട്രൂപ്സ് കിട്ടുന്നത് വരെ കാത്തിരിക്കാം. നമുക്ക് രണ്ട് ലെവൽ 4 ബലൂൺ കിട്ടി. അറ്റാക്കിന് മുകളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രൂപ്സ് കാണാൻ സാധിക്കും. അറ്റാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് എ മാച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലാൻ കാസിലെ ലൂൺസിനെ ആർച്ച് ടവറിൻ്റെ അടുത്ത് ഇറക്കുക. നമ്മൾ ആർച്ച് ടവറിൻ്റെ അടുത്ത് ഇറക്കുന്നതിന് കാരണം ആർച്ച് ടവറിന് മാത്രമേ എയർ ട്രൂപ്സിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലൂൺസിൻ്റെ ഫേവറേറ്റ് ടാർജറ്റ് ഡിഫെൻസുകളാണ്. അതുകൊണ്ട് ഡിഫെൻസുകളൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ അത് മറ്റുള്ള ബിൽഡിങ്ങുകൾ തീർക്കുകയുള്ളൂ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിമിയുടെ ക്ലാൻ കാസിലും ട്രൂപ്സ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എനിമി ക്ലാൻ കാസിൽ ട്രൂപ്സ് ഉണ്ട് എങ്കിൽ നമ്മുടെ ട്രൂപ്സിനെ ഇറക്കുമ്പോൾ എനിമി ക്ലാൻ കാസിലിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ ട്രൂപ്സിനെ തീർക്കും. അതുകൊണ്ട് എനിമി ക്ലാൻ കാസിലിനടുത്ത് മറ്റേതെങ്കിലും ഒരു ട്രൂപ്പിനെ ഇറക്കി നോക്കുക. അഥവാ എനിമി ക്ലാൻ ട്രൂപ്സ് ഉണ്ട് എങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരൂ. എനിമി ക്ലാൻ ട്രൂപ്സ് ക്ലാൻ കാസിലിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ഒരു കോർണറിൽ ഒരു ആർച്ചറിനെ ഇറക്കുക. എനിമി ക്ലാൻ ട്രൂപ്സ് ഒക്കെ ആ ആർച്ചറിൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് ആ ആർച്ചറിനെ തീർക്കും. അപ്പോൾ വീണ്ടും കോർണറിൽ ഒരു ആർച്ചറെ കൂടി ഇറക്കുക. എനിമി ട്രൂപ്സ് കോർണറിൽ എത്തിയാൽ അതിനെ ആർച്ചേഴ്സിനെ ഉപയോഗിച്ച് തീർക്കുക. ആ എനിമി ട്രൂപ്സിന് ചുറ്റും ആർച്ചേഴ്സിനെ ഇറക്കുക. എനിമി ട്രൂപ്സിനെ തീർക്കാൻ 20 ആർച്ചറെങ്കിലും വേണ്ടി വരും. എനിമി ട്രൂപ്സ് തീർന്നതിന് ശേഷം നമുക്ക് സാധാരണ അറ്റാക്ക് തുടങ്ങാവുന്നതാണ്. ടൗൺ ഹാൾ 5 വരെ നമുക്ക് ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എയർ ഡിഫെൻസുള്ള ബേസുകളിൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ബേസ് തീർക്കാൻ നമുക്ക് ലൂൺസ് മാത്രം മതിയാകും. 3-സ്റ്റാർ കിട്ടിയാൽ നമുക്ക് 34 ട്രോഫി കിട്ടും. ടോപ്പ് ലെഫ്റ്റിലുള്ള നമ്മുടെ ലെവൽ ബാറിനതായുള്ള ട്രോഫി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ട്രോഫി കൗണ്ട് 400+ ആയാൽ ബ്രോൺസ് ലീഗിലേക്ക് പ്ലേസ് ചെയ്യപ്പെടും. അങ്ങനെ നമ്മുടെ ട്രോഫി കൂടുന്നതനുസരിച്ച് നമ്മൾ ലീഗിന് മുകളിലേക്ക് കയറി വരും. ഏറ്റവും അവസാനമുള്ളത് ലെജൻഡ് ലീഗാണ്. ട്രോഫിക്ക് താഴെയുള്ള മെസ്സേജ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അറ്റാക്ക് ലോഗ് കാണിക്കുന്നതാണ്. അതിൽ ഡിഫെൻസ് ലോഗവും കാണാം. അതിന് താഴെയുള്ളതാണ് ക്ലാൻ ചാറ്റ് ബോക്സ്. ട്രൂപ്സ് റിക്വസ്റ്റൊക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. ക്ലാൻ ചാറ്റ് ബോക്സിന് താഴെയുള്ളതാണ് ക്ലാൻ വാർസ്. ഇവിടെയാണ് ക്ലാനുകൾ തമ്മിലുള്ള വാർ കാണിക്കുന്നത്. അറ്റാക്ക് ബട്ടന് മുകളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ട്രൂപ്സ് കാണിക്കും. അടുത്തത് സ്പെൽസ് ആണ്. സ്പെല്ലുകൾ ടൗൺ ഹാൾ 5 അൺലോക്ക് ആകുന്നത്. പിന്നെയുള്ളത് ക്വിക്ക് ട്രെയിൻ ആണ്. അതിൽ നമുക്ക് ട്രൂപ്സ് ട്രെയിൻ ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. ട്രൂപ്സ് ട്രെയിൻ ചെയ്ത് സേവ് എന്ന് കൊടുത്താൽ മതി. അറ്റാക്ക് ബട്ടന് റൈറ്റ് സൈഡിലുള്ള ഷീൽഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിവാർഡ്സ് കളക്ട് ചെയ്യാം. ചലഞ്ചസ് കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ റിവാർഡ്സ് അൺലോക്ക് ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം നമുക്ക് റിവാർഡ്സൊക്കെ ക്ലെയിം ചെയ്യാം. ക്ലെയിം ബട്ടണിൽ ടാപ്പ് ചെയ്ത് റിവാർഡ്സ് കളക്ട് ചെയ്യാം. സ്റ്റോറേജ് ഫില്ലായതുകൊണ്ടാണ് ചില റിവാർഡ്സുകൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കാത്തത്. ഷോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവൻറ്റ്സ് കാണാൻ കഴിയും. അതിലുള്ള ഇവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം റിവാർഡ്സ് കളക്ട് ചെയ്യാം. ഷോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ആർമി ബിൽഡിങ്സ്, റിസോഴ്സ് ബിൽഡിങ്സുകൾ, ഡിഫെൻസ് ബിൽഡിങ്ങുകൾ, ട്രാപ്സ് ഒക്കെ വില്ലേജിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതിലുള്ള അടുത്ത ബട്ടൺസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. സെറ്റിംഗ്സ് ബട്ടൺ മുകളിലുള്ളത് വില്ലേജ് ലേഔട്ട് എഡിറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്.
അതിൽ നമുക്ക് വില്ലേജ് എഡിറ്റ് ചെയ്യാം. വില്ലേജ് എഡിറ്റ് ചെയ്ത ശേഷം സേവ് ചെയ്യുക.